നമസ്കാരം. സർക്കാരിനെയും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായി മറ്റൊരു വിഷയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ചുകാലമായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഈ പ്രവണതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ചില മാധ്യമങ്ങളും വ്യക്തികളുമൊക്കെയാണ്. ഇപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാണ്. കാരണം കൊല്ലം MLA മുകേഷ് ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് എയറിലാണ്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളും വനിതാ സംഘടനകളുമൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ സർക്കാർ പറയുന്നത് മുകേഷ് രാജി വെക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഈ രാജി ആവശ്യം നിലനിൽക്കുമ്പോഴും ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ടുപോകേണ്ടത്, അതായത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ മാറ്റിക്കൊണ്ടുപോകേണ്ടത് സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ PV അൻവർ MLA അദ്ദേഹം രക്ഷകനായി അവതരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയുടെ വളപ്പിൽ ഇന്ന് കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്തൊരു കാര്യമാണ് ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു MLA കുത്തിയിരിപ്പ് സമരം നടത്തുക. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കുന്ന ജില്ലാ പോലീസ് മേധാവി SS ശശിധരൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കുക, പിന്നെ ഒരു യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്ത പോലീസിൻ്റെ വയർലെസ് സന്ദേശം, അങ്ങനെ ഒരു കേസുണ്ടായിരുന്നു, ആ കേസ് കൈക്കൂലി വാങ്ങി ഒതുക്കി ആ ചാനലുകാരെ രക്ഷിച്ച ADGP MR അജിത് കുമാറിനെ ജയിലിലടയ്ക്കുക, പിന്നെ ഈ SPയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മുറിച്ചു കടത്തിയ മരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നിങ്ങനെ നിസ്സാരമായിട്ടുള്ള 3 ആവശ്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ഈ കുത്തിയിരിപ്പ് സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്നലെ അദ്ദേഹം SPയുടെ ഔദ്യോഗിക വസതിയിലെത്തി അകത്തേക്ക് പ്രവേശിച്ച് ഈ മുറിച്ചു കടത്തിയ മരങ്ങളെക്കുറിച്ച് എനിക്ക് പരിശോധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ പാറാവ് നിന്ന പോലീസുകാർ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായില്ല. നോക്കൂ, PV അൻവറിനെ പോലെ സർവ്വപ്രതാപിയായ ഇത്രയധികം സ്വാധീനമുള്ള ഒരു MLAയെ, ഒരു ജനപ്രതിനിധിയെ ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു സാധാരണ പോലീസുകാരൻ കടത്തിവിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. PV അൻവർ MLA അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ഇന്ന് രാവിലെ വന്നിരുന്ന കുത്തിയിരിപ്പ് സമരം തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. PV അൻവർ പറയുന്നത് SPയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന മരങ്ങൾ മുറിച്ചു കടത്തി എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇത് തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് SPയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു മരങ്ങളും മുറിച്ചു കടത്തിയിട്ടില്ല, മറിച്ച് അപകടകരമായ രീതിയിൽ അടുത്തുള്ള വീടുകൾക്കൊക്കെ അപകടകരമായ രീതിയിൽ ഭീഷണിയായി നിന്ന മരങ്ങളുടെ ശിഖരങ്ങളാണ് മുറിച്ചു മാറ്റിയതെന്നും ആ മുറിച്ചു മാറ്റുന്ന സമയത്ത് അൻവർ പറയുന്നത് പോലെ SS ശശിധരനല്ല അവിടെ ജില്ലാ പോലീസ് മേധാവി എന്നുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PV അൻവർ അവിടെ എത്തി കുത്തിയിരിപ്പ് സമരം തുടങ്ങിയതോടെ സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനൽ പതിവ് പോലെ അവിടെ എത്തി അവർ റിപ്പോർട്ടിങ്ങൊക്കെ തുടങ്ങി. മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടേക്കായി. അപ്പോഴാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത്. PV അൻവറും SS ശശിധരനും തമ്മിലുള്ള തർക്കം ഇന്നലെ തുടങ്ങിയതല്ല, അത് കഴിഞ്ഞയാഴ്ച തന്നെ വെളിപ്പെട്ടതാണ്. കാരണം PV അൻവർ അദ്ദേഹത്തെ പൊതുവേദിയിൽ വെച്ച്, അതായത് ജില്ലാ പോലീസ് അസോസിയേഷൻ്റെ ഒരു സമ്മേളന വേദിയിൽ വെച്ച് പരസ്യമായി തന്നെ ജില്ലാ പോലീസ് മേധാവി SS ശശിധരനെ അപമാനിച്ചിരുന്നു. അതിൽ പ്രതിഷേധിച്ച് ശശിധരൻ തൻ്റെ പ്രസംഗം ഒരു വാക്കിലൊതുക്കി സ്ഥലം വിടുകയും ചെയ്തു. ഇതൊക്കെ വലിയ ചർച്ചയായതാണ്, വിവാദമായിട്ടുള്ളതാണ്. എന്നാൽ അവിടം കൊണ്ടും തീർക്കാതെ PV അൻവർ അദ്ദേഹത്തെ വീണ്ടും സാഡിസ്റ്റ് എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീടും അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതോടെ IPS അസോസിയേഷൻ ഇടപെട്ട് പ്രമേയം പാസാക്കി. അതായത് PV അൻവർ മാപ്പ് പറയുക എന്നുള്ളൊരു പ്രമേയമാണ് IPS അസോസിയേഷൻ പാസാക്കിയത്. എന്നാൽ അൻവറിനോടൊപ്പമായിരുന്നു പോലീസ് അസോസിയേഷൻ. കാരണം പോലീസ് അസോസിയേഷൻ്റെ ആശീർവാദത്തോടും അനുവാദത്തോടും ഒക്കെ കൂടിയായിരിക്കണം ഈ പറയുന്നത് പോലെ ജില്ലാ പോലീസ് മേധാവിയെ PV അൻവർ അപമാനിച്ചത്. എന്തായാലും ആ തർക്കമൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇന്നിപ്പോൾ പുതിയൊരു ആരോപണവുമായി, വാസ്തവവുമായി യാതൊരു കഴമ്പുമില്ലാത്ത, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു ആരോപണവുമായി PV അൻവർ ഇത്തരത്തിലൊരു നാണം കെട്ട കുത്തിയിരിപ്പ് സമരത്തിനെത്തിയത്. അതിലൊരു വാസ്തവമുണ്ടായിരുന്നുവെങ്കിൽ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതിലൊരു വാസ്തവവും ഇല്ല എന്നു തന്നെയാണ്. PV അൻവറിൻ്റെ പ്രതികാര ബുദ്ധി നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷം മുൻപ് മറുനാടൻ മലയാളിയുടെ ഓഫീസിലൊക്കെ നടത്തിയ റെയ്ഡുകളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ മറുനാടൻ വേട്ടയും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ്. താനൊരു ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് അൻവർ പ്രതികാര ബുദ്ധിയോടുകൂടി അന്ന് മറുനാടൻ എന്നുള്ളൊരു മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കാൻ ശ്രമിച്ചതൊക്കെ. എന്നാൽ ആ കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നതോടെ ഇപ്പോൾ അൻവർ മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം പല വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. കാരണം തന്നോട് ആരും എതിരിടരുത്, തന്നെ ചോദ്യം ചെയ്യരുത്, തന്നെ വിമർശിക്കരുത് എന്നുള്ള ഒരു പാഠം കൂടി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്തരത്തിൽ
അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഈ അവസരത്തിൽ എല്ലായ്പ്പോഴത്തേതും പോലെ റിപ്പോർട്ടർ ചാനലും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി മിക്കവാറും എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു തന്ത്രം പാളിപ്പോയി എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വെറും നുണയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പി വി അൻവറിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും തന്ത്രം പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തി എന്നുള്ള അൻവറിൻ്റെ ആരോപണം, ആ ആരോപണത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും പി വി അൻവറിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും സർക്കാരിനെ രക്ഷിക്കാനുള്ള ഒരു തന്ത്രം അതിന് ആയുസ് ഉണ്ടായിട്ടില്ല, അത് പൊളിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.